ജാതി നോക്കിയല്ല സി പി എമ്മോ സി പി ഐയോ ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളോ മന്ത്രിമാരെ തീരുമാനിച്ചത് എങ്കിലും ഒരൽപ്പം ജാതി പറഞ്ഞു പോവുകയാണ് അത് ചങ്ങനാശ്ശേരിയിലെ പോപ്പിന് വേണ്ടിയിട്ടാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ താക്കോൽ സ്ഥാനത്തിന് വേണ്ടി യു ഡി എഫിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് ആലോചിച്ചു പോകുമ്പോഴാണ് ജാതിയെക്കുറിച്ച് വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ ഒരു വട്ടം കൂടി വാഴിക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ശുപാർശയും ചെയ്ത് കാത്തിരിക്കുകയാണ് ഈ ചങ്ങനാശ്ശേരിയിലെ പോപ്പ് അത്രമേൽ യു ഡി എഫിന് മേൽ ജാതിരാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടുവന്നുകൊണ്ടിരുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷത്ത് ഇതുവരെയായ അത്തരമൊരു സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ജാതിരാഷ്ട്രീയത്തോടുള്ള സമീപനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ചങ്ങനാശ്ശേരിയിലെ സാറ് പറഞ്ഞില്ല എങ്കിൽ പോലും ഈ മന്ത്രിസഭയിൽ എട്ടുപേരെങ്കിലും നായർ മേനോൻ നമ്പ്യാർ സമുദായത്തിൽപ്പെട്ടവരുണ്ട് ആരെയും ജാതി തിരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ജാതി തിരിച്ചല്ല ഇവർക്ക് ആർക്കും സ്ഥാനങ്ങൾ കൊടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നയാൾ ഇന്ന ജാതി ഇന്നയാൾ ഇന്ന ജാതി എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കത് വ്യക്തമായി അറിയാമെങ്കിലും പക്ഷേ എങ്കിൽ പോലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് എണ്ണം നോക്കിയാൽ ഈ ഇരുപത്തിയൊന്നംഗ മന്ത്രിസഭയിൽ എട്ടുപേരെയെങ്കിലും നായർ സമുദായത്തിൻ്റെ പ്രതിനിധികളായി കാണാൻ സാധിക്കും ഒരു വാശിപിടുത്തവുമില്ലാതെ ഒരു തിട്ടൂരവും നൽകാതെ ഒരു താക്കീതിൻ്റെ സ്വരവുമില്ലാതെ ഇല്ലാതെ ഒരു ഹൈക്കമാൻഡിനെയും സമീപിക്കാതെ കേരളത്തിലുള്ള എട്ട് നായന്മാരെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടുത്തെ നായന്മാർക്ക് എൻ എസ് എസിൻ്റെ ശുപാർശയൊന്നും വേണ്ട വളരാനും മന്ത്രിയാകാനുമൊക്കെ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അതിനുവേണ്ടിയാണ് ഈ ജാതി പറയേണ്ടി വരുന്നത് ഇപ്പോഴും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ അത് തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്ന യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഈ തോൽവിക്ക് കാരണക്കാരനായ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അവസരം കൂടി നൽകണമെന്ന് ഹൈക്കമാൻഡിന് ശുപാർശ നൽകാൻ എൻ എസ് എസിനെ സമീപിക്കേണ്ടി വരുന്ന ഗതികേട് ആ എൻ എസ് എസ് ഒരു ഉളുപ്പമില്ലാതെ ഞങ്ങളുടെ മാനസപുത്രനാണ് രമേശ് ചെന്നിത്തല അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം ഒരു ടൈം കൂടി കൊടുക്കണം എന്ന് പറയുന്നു വി ഡി അത്ര പോരാ എൻ എസ് എസ് മേധാവിക്ക് നായരാണെങ്കിലും അത്ര ഇഷ്ടമില്ല കാരണം വി ഡി സതീശൻ പിന്നെ പൊതുവെ അങ്ങനെ ഒരു നായർ നിലവാരത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നാണ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ഥിരം പോയി കാലുപിടുത്തമൊന്നുമില്ല അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ കാണണം വെറുതെ എടുത്തു വെച്ച് ഒന്ന് എണ്ണി നോക്കണം നിങ്ങളുടെ ശുപാർശയില്ലാതെ നിങ്ങളുടെ ഒരു തരത്തിലുള്ള താക്കീതുമില്ലാതെ സി പി എമ്മും സി പി ഐയുമൊക്കെ നായർ സമുദായ അംഗങ്ങളെയും ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് അവരെയൊക്കെ ഉൾപ്പെടുത്തിയത് അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് സാർ ഓടുപൊളിച്ചു വന്നവരല്ല അവരൊക്കെ എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് ഈ മന്ത്രിസഭയിൽ ഇടം ലഭിച്ചത് അവർക്ക് സീറ്റ് ലഭിച്ചത് അവർ ജയിച്ചത് അല്ലാതെ രാവിലെ വന്നതെന്ന് ശബരിമല അയ്യപ്പൻ്റെ പേരിൽ എല്ലാ നായന്മാരും യു ഡി എഫിന് വോട്ട് ചെയ്ത് കളയണം എന്ന് തിട്ടൂരം ഇറക്കിയാൽ അനുസരിക്കുന്നവരല്ല കേരള ജനതയെന്ന് ബോധ്യപ്പെട്ടില്ലേ എത്രവട്ടമായി ബോധ്യപ്പെട്ട കാര്യം എന്നാലും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആ ചൊറിച്ചിലിപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട് കാരണം തുടർഭരണം ഉണ്ടാകില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു അതുകൊണ്ട് നമ്മുടെ ആൾ താക്കോൽ സ്ഥാനത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ കാത്തിരുന്നത് അവിടെയാണ് ചെകിടത്ത് ഗംഭീര അടി കിട്ടിയത് എൻ എസ് എസിന് സ്വാധീനമുള്ള മേഖലകളിൽ മുഴുവൻ ഇടതുപക്ഷം വിജയിച്ചു പടിയൂർക്കാവ് ആയാലും കോന്നി ആയാലും ചങ്ങനാശ്ശേരി ആയാലും ഒക്കെ എൻ എസ് എസിന് എവിടെയൊക്കെ സ്വാധീനമുണ്ടോ അവിടെ എല്ലാം എൽ ഡി എഫ് വിജയിച്ചു മണ്ഡലങ്ങൾ തിരിച്ച് എൻ എസ് എസിന് ഭൂരിപക്ഷം വോട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഇടങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടമായിരുന്നു അങ്ങനെയുള്ള ഒരു സമുദായ സംഘടന യു ഡി എഫ് രാഷ്ട്രീയത്തിൽ മാത്രം നിലവേശൽ നടത്താനും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനും കുറേ കോളേജുകളും അതും ഇതുമൊക്കെ നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ട് അവരോട് ചേർന്ന് നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ സമുദായ രാഷ്ട്രീയത്തെ അത്രമേൽ സ്നേഹിക്കാത്ത അത്രമേൽ ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അതിൻ്റെ പേരിൽ ഏറ്റുമുട്ടാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടാകുന്നത് ഇപ്പോൾ എൻ എസ് എസിനെ ആയാലും എസ് എൻ ഡി പി ആയാലും കെ പി എം എസിനെ ആയാലും മറ്റ് സമുദായ സംഘടനകളെ ആയാലും മതസംഘടനകളെ ആയാലും ഒക്കെ നിങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നുള്ള നിലപാട് ഇടതു മുന്നണി ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല അവരൊക്കെ കേരളത്തിൻ്റെ ഒരു അനിവാര്യതയാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് സമീപനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് അവരെയൊക്കെ അംഗീകരിക്കുന്നുമുണ്ട് പക്ഷേ അവരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് മാത്രം എന്ത് എന്നുള്ള തീരുമാനമെടുക്കുന്നതിൽ ഈ സമുദായ സംഘടനകൾ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു നിഷ്കർഷ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അതുതന്നെയാണ് ഈ കലിപ്പിനുള്ള ഏറ്റവും വലിയ അടിസ്ഥാനവും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായാൽ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല മറിച്ച് അപ്പുറത്താണെങ്കിൽ സ്വാഭാവികമായി ഞങ്ങളുടെ ആളിനെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം പണ്ട് നമുക്കറിയാം താക്കോൽ സ്ഥാനം വേണം താക്കോൽ സ്ഥാനം വേണം എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാക്കിയ കഥ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് തലയിൽ മുണ്ടിട്ടും മുണ്ടിടാതെയും പോകുന്ന യു ഡി എഫ് നേതാക്കൾ എത്ര പേരുണ്ട് എന്നുള്ളതും നമുക്കറിയാം അങ്ങനെ ആ തരത്തിൽ ജാതി സംഘടനകളുടെ പിൻബലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാം എന്നാഗ്രഹിച്ചിരുന്ന യു ഡി എഫിനേറ്റൊരു വലിയ തിരിച്ചടിയുണ്ട് അവിടെ ആ ജാതി സംഘടനകളുടെ പിന്തുണ എന്ന് പറയുന്നത് എൻ എസ് എസിൻ്റെ പിന്തുണ എന്നുള്ളതായിരുന്നു യു ഡി എഫ് ലക്ഷ്യം വെച്ചിരുന്ന ഒരു കാര്യം എൻ എസ് എസ് കൂടെ ഉണ്ടെങ്കിൽ കാര്യം റെഡിയായി തെക്കൻ കേരളം ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷ അതിനാണ് ജനം തിരിച്ചടി നൽകിയത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ജാതിയെക്കുറിച്ച് പറയേണ്ടി വരുന്നത് സുകുമാരൻ നായരും സുകുമാരൻ നായരുടെ പിടിക്കാൻ നടക്കുന്ന യു ഡി എഫ് നേതാക്കളും ഒക്കെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ സമുദായ സംഘടന ഉള്ളത് കൊണ്ടല്ല ഈ നാട്ടിൽ ഒരു മന്ത്രിസഭയിലേക്ക് നായർ സമുദായ അംഗങ്ങളായ മന്ത്രിമാരുണ്ടാകുന്നത് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ മന്ത്രിമാരാക്കുന്നതിന് വേണ്ടി ഓരോരുത്തരുടെ പേര് എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്നായിരുന്നു നൽകിയിരുന്നത് അങ്ങനെ മന്ത്രിമാരായ ഉണ്ട് അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം തിരസ്കരിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം എൻ എസ് എസിൻ്റെ മാത്രം ശുപാർശയിൽ മന്ത്രിമാരായവർ അങ്ങനെ സ്ഥാനാർത്ഥിത്വം കിട്ടിയവർ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി ഇവിടെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും മുമ്പ് എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്നുള്ള കത്ത് വാങ്ങിക്കാൻ ഓടുന്ന നേതാക്കളാണ് യു ഡി എഫിൽ ഉള്ളത് അത്തരമൊരു ഗതികേടിലേക്ക് ആ പാർട്ടിയെ കൊണ്ടുവിട്ടു പാർട്ടി നേതൃത്വത്തിൻ്റെ സമ്മതത്തിന് മുമ്പ് എൻ എസ് എസിൻ്റെ സമ്മതം വേണം എന്നാലേ സ്ഥാനാർത്ഥിയാകാൻ പറ്റൂ ഇല്ലെങ്കിൽ എൻ എസ് എസ് പണി കൊടുക്കുമെന്നുള്ളതാണ് അത്തരം ഒരു ദുരന്ത കടന്നു പോകാതെ ഒരാളുടെയും കാലു പിടിക്കാതെ നായർ സമുദായ അംഗങ്ങളായ പേർക്ക് ഈ മന്ത്രിസഭയിലും സ്പീക്കർ പദവിയിലും ഒക്കെ എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ മതേതര കേരളം ചേർത്ത് പിടിക്കേണ്ടത് അതിനോടാണ് നമ്മുടെ ജനാധിപത്യം ചേർന്ന് നിൽക്കേണ്ടത് അതുകൊണ്ട് ചങ്ങനാശ്ശേരിയിലെ പോപ്പ് സമാധാനപരമായി അവിടെ ഇരുന്ന് വേണമെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിക്കോളൂ ഞങ്ങൾ നായർ സമുദായ അംഗങ്ങളെ ഹൃദ്യമായ രീതിയിൽ അംഗീകരിച്ച പിണറായി വിജയൻ സർക്കാരിൻ്റെ അഭിവാദ്യങ്ങളെന്ന് കാരണം ഇവരൊക്കെ മന്ത്രിമാരാണ് ആ നായന്മാരെ കൊണ്ട് വല്ല ഗുണവും ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി അവരെയൊക്കെ സൂര്പ്പിച്ചും പതപ്പിച്ചും നിർത്തുന്നത് ചങ്ങനാശ്ശേരി പോപ്പിന് വളരെ നല്ലതായിരിക്കും ഗതികേട് എന്നല്ലാതെ എന്തു പറയാറ് ഇനിയും ഈ ജാതിയുടെ വാളുവൊക്കെ എടുത്ത് കേരള രാഷ്ട്രീയത്തിൽ പയറ്റിക്കളയാം എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ സാറേ നിങ്ങൾക്ക് തെറ്റി